കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനസ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയവരിൽ പ്രഗത്ഭരെ ആദരിക്കുവാനായി പൂർവം ശ്രേഷ്ഠം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആന്റോ ആന്റണി എംപി ഉദ്ഘാടനം ചെയ്തു. അറിവ് നേടാനും പകർന്നു നൽകുവാനും കഴിയുന്നത് കേരളത്തിലെ പ്രത്യേക മേന്മയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു വ്യക്തി ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു വരുമ്പോൾ അവന്റെ കുടുംബം, അവൻ ജീവിക്കുന്ന സമൂഹം, അവനെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വഹിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം അതുകൊണ്ട് ധന്യമാകുകയാണ്. ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് എടുത്ത് തീർക്കണം. സ്വാതന്ത്ര്യ സമര ചരിത്രം പോലെ സ്വാതന്ത്ര്യ സമരകാലഘട്ടത്തിലെ വർണ്ണോജ്വലമായ ഒരു അധ്യായമാണ് അത്. കാഞ്ഞിരപ്പള്ളിക്കാരിയായ അക്കമ്മ ചെറിയാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി 10,000 പേരുടെ മാർച്ച് രാജ്ഭവനിലേക്ക് നയിച്ച് പോലീസിനോട് പട്ടാളത്തിനോട് എന്റെ നെഞ്ചിലേക്ക് ആദ്യത്തെ വെടികൊണ്ട് നിർത്താൻ ആജ്ഞാപിക്കുന്ന ആ ധീരയായ വനിത ഉൾപ്പെടെ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിദ്യാഭ്യാസ വിരക്ഷണം, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത് ഒക്കെ പ്രാഗൽഭ്യം തെളിയിച്ചവർ. ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ചരിത്രം എഴുതുമ്പോൾ എത്ര മനോഹരമായ ഒരു ചരിത്രമാണ്. ഇവിടുത്തെ കൃഷിക്കാർ, കേരളത്തിന് മാതൃകയാണ് കൃഷിക്കാർ. അതെല്ലാ രംഗത്തും പ്ലാന്റേഷൻ രംഗത്തെ ഏറ്റവും വലിയ ആധിപത്യം കാഞ്ഞിരപ്പള്ളിക്കാർക്കായിരുന്നു. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ഹോം ഗ്രൗണ്ട് നേഴ്സറിയുടെ ഉടമ നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്ത് ജോസ് ജേക്ക് പറയുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ നേഴ്സറിയാണ്. ഹോം ഗ്രൗണ്ടിന്റെ പ്രൊഡക്ട്സ് ഇല്ലാത്ത, അവിടുന്ന് കൊടുക്കാത്ത, നമ്മുടെ പഴച്ചെടികൾ വളർത്താത്ത ഒരു ഗ്രാമമെന്ന് കേരളത്തിലില്ല. കാരണം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിഭവകരമായി മുന്നോട്ട് പോകാനുള്ള കാഴ്ചപ്പാട് അത് വെച്ചു പുലർത്തിയ ഒരു സംരംഭകനാണ്. കാഞ്ഞിരപ്പള്ളിക്കാർ ധാരാളം ആളുകൾ ഐ ടി കമ്പനികൾ നടത്തുന്നുണ്ട്, പ്രശസ്തങ്ങളായ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ കാഞ്ഞിരപ്പള്ളിക്കാരെ ഏറ്റവും കൂടുതലായിട്ട് കാഞ്ഞിരപ്പള്ളിക്കാരനേക്കാൾ കൂടുതൽ സ്നേഹ ദിവസം എനിക്ക് എറണാകുളമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാനവിടെ ഈ തൃക്കാക്കര മുതലത്തിലെ എല്ലാ പ്രശസ്തമായ നഗരങ്ങൾ. മുൻകാലത്ത് കലാലയങ്ങളിൽ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും മറ്റ് സമയങ്ങളിൽ എല്ലാവരും സുഹൃത്തുക്കൾ ആയിരുന്നുവെന്നും എം പി അഭിപ്രായപ്പെട്ടു. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉൾപ്പെടെ വിവിധ മേഖലയിലെ പ്രഗത്ഭരായ 20 പേരെ ചടങ്ങിൽ ആദരിച്ചു. കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ പി ജെ വർഗിയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ ബിഗ് സെന്റ് ഡൊമിനിക്സ് അലുമ്നി അസോസിയേഷൻ നടത്തിയ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ഹൈറേഞ്ച് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പി ജി രാജ്, എൽ ബി എസ് പ്രസിഡന്റ് പ്രസാദ് ചന്ദ്രൻ, എഇഒ പി എച്ച് ശൈലജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.